നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വെള്ളി നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു കലണ്ടർ കൂടി ഓർമ്മകളിലേക്ക് മറിയുകയാണ്. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ നികത്താനാവാത്ത നഷ്ടങ്ങളും നൊമ്പരങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് പോയ വർഷം കടന്നുപോയത്. എന്നാൽ സന്തോഷത്തിൻ്റെ ഒരു മറുപാതി എന്നോണം ചില അപ്രതീക്ഷിത വിജയങ്ങൾ, പുത്തൻ താരോദയങ്ങൾ, ചില പുതിയ കുതിപ്പുകൾ. ഇന്നു മുതൽ 2017 വെള്ളി നക്ഷത്രങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഊർജത്തിൻ്റെയും ഉണർവിൻ്റെയും ഒരു പുതുവർഷം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പോയ വർഷം നമ്മൾ ഏറെ സ്നേഹിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു കൂട്ടം കൊച്ചുമിടുക്കരിൽ നിന്ന് ഒരാൾ, നമ്മുടെ സ്വന്തം ഗപ്പി ബോയ് ചേതൻ ജയലാലിനോടൊപ്പം ഇന്ന് വെള്ളി നക്ഷത്രങ്ങൾ പുതുവർഷത്തിലെ യാത്ര തുടങ്ങുന്നു. ചേതൻ, ഷോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ചേതന വെച്ചുകൊണ്ട് ഞങ്ങളുടെ ന്യൂ ഇയർ വെള്ളി നക്ഷത്രങ്ങളുടെ പുതിയ യാത്ര, ഐ മീൻ ന്യൂ ഇയറിലെ യാത്ര തുടങ്ങാൻ സാധിച്ചതിൽ. കാരണം ഒരു പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് നല്ല മിടുക്കരായ കുട്ടികളെയും നായകരെയും അങ്ങനെ നായികമാരെയും ഒക്കെ കിട്ടിയ വർഷമായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ് ചേതൻ, ഗപ്പി എന്ന സിനിമയിലൂടെ, അല്ലേ? ശരിക്കും ഇപ്പോൾ ചേതനൊരു അവാർഡും കിട്ടിയെന്ന് തോന്നുന്നു. ആ സന്തോഷം കൂടി അങ്ങനെയല്ല, അയ്യോ, അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകർക്കാണെങ്കിലും. കാരണം അത് അംഗീകരിക്കുന്ന ആളുകളിലേക്ക് എത്തിപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഗപ്പി കുട്ടിയായിട്ട് കുറച്ചിങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഗപ്പിയിലേക്ക് ചേതൻ വരുന്നത്, ചേതന്റെ ആ സിനിമയോടുള്ള യാത്ര അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഗപ്പിയിലേക്ക് ഞാൻ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, രുക്മിണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളായിട്ട് നിയോ ഫിലിം സ്കൂളിൽ എറണാകുളത്ത് കലൂര് അവിടെ നിൽക്കുന്ന സമയത്താണ് ജോണേട്ടൻ, ജോൺ പോൾ ജോർജ് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ എഡിറ്റർ ദിലീപേടനുണ്ട് കൂടെ. ദിലീപേടനെ എനിക്ക് മുമ്പേ കുറച്ച് പരിചയമുണ്ട്, എൻ്റെ ആദ്യത്തെ പടത്തിൽ എഡിറ്ററായിരുന്നു. അപ്പോൾ പുള്ളീനെ അങ്ങനെ ഒരു പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോണേട്ടനെ കാണുന്നത്. അപ്പോൾ ജോണേട്ടൻ ജസ്റ്റ് കാണാം, സംസാരിക്കാം, ഒരു ദിവസം വരാം എന്നുള്ള ഒരു രീതിയിൽ. അപ്പം എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്ലൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഗിരീഷേട്ടൻ ഡോപ്പ്, പിന്നെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് ശ്രീജിത് നായർ, ഇവർ മൂന്നുപേരും കൂടെയാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലോട്ട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി, അപ്പോഴും ഉണ്ടായിരുന്നില്ല ശരിക്കും എന്താണ് കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞിരുന്നു, അപ്പോഴേ ഇതാണ് ഇന്നതാണ് കഥ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം ഗപ്പി എൻ്റെ 20-ാമത്തെ സിനിമയാണ്. അപ്പോൾ 20-ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗപ്പിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അല്ല, ആദ്യത്തെ സിനിമകളൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും ഒരു ടൈറ്റിൽ റോളിൽ ഒരു കുറച്ച് വെയിറ്റ്, കുറച്ച് ഹെവി ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു അല്ലേ. ശരിക്കും ചേതന്റെ ഒരു ഏജിന് വെച്ചിട്ടാണെങ്കിലും ഗപ്പി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ വല്ലാത്തൊരു ഒരു ഒരു മെച്യൂരിറ്റിയും ഒരു ഹെവിനെസ്സും ഉണ്ട്. അപ്പം മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ശരിക്കും ഇത്രയ്ക്കും ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഏൽപ്പിക്കുന്നതിന് എന്നതിനെ കുറിച്ച് അറിയുമായിരുന്നു ചേതൻ ആദ്യം തുടക്കത്തിൽ? ക്യാരക്ടറിനെ കുറിച്ച് ഫസ്റ്റ് ജോണേട്ടൻ അങ്ങനെ ഒന്നും പറഞ്ഞിരുന്നില്ല. ഫുൾ കഥ വായിക്കുമ്പോഴാണ് ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ കിട്ടുന്നത്. പിന്നെ എന്താ പറയുക, ഷൂട്ട് സമയത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളും എന്ന് വെച്ചാൽ അത്രയ്ക്ക് കെയറിങ് ആയിരുന്നു സെറ്റ്, ക്രൂ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ക്രൂവിലുണ്ടായിരുന്ന ഈച്ച് എല്ലാവർക്കും കഥേനെ പറ്റി നല്ലൊരു ഇതുണ്ടായിരുന്നു. എല്ലാവർക്കും കഥ അറിയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ ഗപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൃത്യമായി വന്നു. ചോദിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല, ആ ഒരു സിനിമ ടൈറ്റിൽ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഈ ഗപ്പിയുടെ കയ്യിലാണ്. ശരിക്കും അങ്ങനെ ഓപ്പൺ ചെയ്ത് അവൻ അവൻ്റെ അമ്മയെ കെയർ ചെയ്യുന്നതായാലും അവൻ ആ ജീവിതത്തിൽ അവൻ എടുക്കുന്ന ഒരു സീരിയസ്നെസ്, അവൻ അവൻ്റെ ഓരോ കാര്യങ്ങളിലും ആ തേജസ് വർക്കി ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഒരു എങ്ങനെയായിരുന്നിരിക്കും ചേതൻ അതിലേക്ക്, ചേതനെ എങ്ങനെയായിരിക്കും മാറ്റിയെടുത്തിരിക്കുക? ചുറ്റുമുള്ളവർ സഹായിച്ചിരിക്കും തീർച്ചയായിട്ടും, എന്നാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്തെന്ന് പറയാൻ ചിലപ്പോൾ പറ്റില്ല. എന്ന് വെച്ചാൽ ജോണേട്ടൻ ആ ക്രൂവിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഭയങ്കര പരിചിതമാണ്. അതേപോലെയായിരുന്നു എല്ലാവരും പെരുമാറിയതും. പിന്നെ അതുപോലെ തന്നെ ആ എന്താ പറയുക, എൻ്റെ കൂടെ അഭിനയിച്ച നാല് കൂട്ടുകാരായിട്ട് അഭിനയിച്ചവർ, വിഷ്ണു, വിജിലേഷ്, ജാഫർ, ശരത്ത്,
അപ്പോൾ എല്ലാവരും നല്ല നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾ നാലുപേര് ഒരു റൂമിലായിരുന്നു ഫസ്റ്റ് താമസം തുടങ്ങിയപ്പോൾ തന്നെ. ഞങ്ങൾ നാലുപേര് ഒരു റൂമിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, കറക്റ്റായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. അതുപോലെ തന്നെ ടോച്ചേട്ടൻ, ടോച്ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ടോച്ചേട്ടനും നല്ല എന്താ പറയുക, പുള്ളിയുടെ അടുത്ത് അത്ര ക്ലോസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ടോച്ചേട്ടനോടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണല്ലോ ശരിക്കും, എന്ത് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ ഒരാളുടെ ഒരു സപ്പോർട്ടും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ടോച്ചേട്ടനായിട്ട് ഇത്രയൊക്കെ കമ്പനി ആകാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഞാൻ തീവ്രം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ ടോച്ചേട്ടനെ അസിസ്റ്റന്റ് ആർക്കായിരുന്നു, പക്ഷേ പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിചയമുണ്ട്. പിന്നെ എ ബി സി ഡിയിൽ പുള്ളി വില്ലനായി വന്നപ്പോൾ ഞാനതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് കുറച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിചയങ്ങളുണ്ട്, പക്ഷെ എന്നാലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോച്ചേട്ടനായിട്ടൊരു പടം വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്ന വെച്ചാൽ ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ജസ്റ്റ് റിഹേഴ്സൽ എന്ന് പറയുക ഷൂട്ടിൻ്റെ സമയത്തല്ല, അല്ലാണ്ട് ഷൂട്ടിന് മുമ്പ് കുറച്ച് ഞങ്ങൾക്കൊരു ക്യാമ്പ് പോലത്തെ ഒരു സംഭവങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാല് പിള്ളേർക്ക് വേണ്ടി മാത്രം. അപ്പോഴാണ് ടോച്ചേട്ടൻ താടിയെ കുച്ചി ഒരാളിങ്ങനെ നടന്നു വരുന്നത്. അദ്ദേഹം ടോയ്ലോ അറിയാം ചെയ്ത ആ ഒരു മൈൻഡിലാണ്. അപ്പോൾ നല്ല ഫ്രണ്ട്ലി മൈൻഡിലായിരുന്നു പുള്ളിയും പെരുമാറുന്നത്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിയും. എന്നാലും ഈ ടോട്ടൽ ഫിലിമിൽ പിന്നെ ചേതന്റെ ഒരു സ്പെഷ്യൽ മൊമെന്റ് എന്ന് പറയാനുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് ഏകദേശം ഷൂട്ട് തീരാറായി ആ സമയത്താണ് ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഇമോഷണൽ സീക്വൻസ് എടുക്കുന്നത്. അപ്പോൾ ആ സീക്വൻസ് എടുക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകത ആയിട്ടൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ അഭിനയിച്ചവന്മാരുടെ ഷൂട്ട് കഴിഞ്ഞു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു ചെറിയൊരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഈ ഇമോഷണൽ സീൻ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെ വരികയും ചെയ്തു. അപ്പോൾ ഇമോഷണൽ സീനിൽ ഞാൻ കരഞ്ഞുകൊണ്ട് തല താത്തി താത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കട്ട് പറഞ്ഞു, തല പൊക്കാനൊരു പേടി എന്താവെന്നുള്ള രീതിയിൽ. അപ്പോൾ തന്നെ എല്ലാവരും കൈയടിച്ച് നല്ലൊരു പെർഫോമൻസ് ആയെന്നുള്ളൊരു രീതിയിൽ അതാണ് ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഇത് അത് കഴിഞ്ഞ് ഗപ്പി കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ? അതിൽ ഏറ്റവും ഇപ്പൊ ഫിലിം പീപ്പിളുടെ കയ്യിൽ കേട്ടിട്ടുണ്ടാവും, അതിൽ ഏറ്റവും പറയാവുന്ന ഏറ്റവും ആദ്യം ഓർത്ത് പറയാവുന്നത് ആരുടെ കമന്റ് ആയിരിക്കും? ഏറ്റവും ആദ്യം ഓർത്ത് പറയാവുന്ന കുറേ ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, എൻ്റെ ഫ്രണ്ട്സിന്റെ ഫാമിലി ഇവരൊക്കെ തന്നെയാണ് ഫസ്റ്റ് അഭിപ്രായം. എന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്, ഭയങ്കര സന്തോഷമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പൂപ്പനായെങ്കിലും കൊള്ളാം ആ ഒരു മൈൻഡാണ് എല്ലാവരും. ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു, അപ്പോൾ അത് തന്നെയാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴേ വല്ലാത്തൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ അതിൽ. ചേതന് ശരിക്കും അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു, അവർ വിചാരിച്ച പോലെ എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ആദ്യം ചേതന് ശരിക്കും വിചാരിച്ചിരുന്നു, അതോ ചെറിയൊരു ഉൾപേടി ഉണ്ടായിരുന്നു? ഇല്ല, പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എന്താ പറയുക, അറിയുന്നില്ല നമ്മൾ ശരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പേടി ഇങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, എല്ലാവരും എന്താ പറയുക, ഞാൻ സാധാ പോലെ ജീവിക്കുന്ന പോലെ തന്നെയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും പരിചിതമായ രീതിയിൽ തന്നെയാണ് എല്ലാം പോയത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒരു പേടി അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്ക്രീനിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയും നാളുണ്ടാവാത്തൊരു പേടി റിലീസിന് തൊട്ട് മുമ്പ്, അതായത് കാലത്ത് എഴുന്നേറ്റത് തൊട്ട് പേടി, കൈയൊക്കെ ഉറക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന സ്പോട്ട് എഡിറ്റർ സുധീരാണ്, സുധീരൻ്റെ കൈ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ പിടിച്ച് അമർത്തി പിടിച്ചിരിക്കുകയാണ്, അത്രക്ക് എന്താവുന്നൊരു പ്രതീക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാവരുടെയും നല്ല അഭിപ്രായം കിട്ടുമ്പോൾ സമാധാനമായി. എന്തായാലും ഈ ഒരു യാത്രയുടെ തുടക്കത്തെ കുറിച്ച് പറയാനി നമുക്ക്, എങ്ങനെ അഞ്ച് സുന്ദരികളാണോ ഫസ്റ്റ് മൂവി? അല്ല, ഞാൻ ബാച്ചിലർ പാർട്ടിയാണ് ഫസ്റ്റ് മൂവി എന്ന് അമൽ സാറിൻ്റെ കൂടെ. അതിൽ ആസിഫ് അലിയുടെ ചെറുവായിട്ടാണ് വന്നത്. അപ്പോൾ അത് ജോമോൻ ജോഷി എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ, പുള്ളിയാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പുള്ളി വീടിൻ്റെ അടുത്താണുള്ളത്. പുള്ളിക്ക് അറിയുമായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞു താരം ഉണ്ട് ഉള്ളിൽ? അത് എങ്ങനെ കണ്ടുപിടിച്ചാണോ, അല്ല എങ്ങനെ കണ്ടുപിടിച്ചെന്ന് എനിക്കും അറിയില്ല. എങ്ങനെയാണെന്നുള്ളതൊന്നും കറക്റ്റ് പുള്ളി വന്ന ദിവസം ചോദിച്ചു. അപ്പോൾ അച്ഛൻ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ കൊണ്ടുപോയി കാണിക്കാൻ ഫോട്ടോ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതായ ഒരു ദിവസം കാലത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തണം, മൂലമ്പള്ളിയിലെത്തണം, ഇന്ന ദിവസമാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് കാലത്ത് ചെന്നു, ഷൂട്ടൊക്കെ തുടങ്ങി.
ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ പാടില്ല. കുറേ പേര് ഓരോ സാധനങ്ങളെടുത്ത് പോകുന്നു, കുറേ പേര് ഡ്രസ്സുമായിട്ട് ഓടുന്നു, ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു തന്നു ഇന്നതാണ് ചെയ്യേണ്ട കാര്യം, ഇന്നതുപോലെ ചെയ്തു. പക്ഷേ പേടി ഉണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ അപ്പോൾ അങ്ങനെ അതിൻ്റെതായ രീതിയിൽ തന്നെ പോയി പേടിയില്ലാണ്ട് അഭിനയിച്ച്. എന്താ ആദ്യം ചെയ്തത് അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ? ആദ്യം എന്ന് പറഞ്ഞാൽ സാറ് അപ്പുറത്തെ ഒരു രണ്ട് കരയിലായിട്ടാണ് ഷൂട്ട്, ഇപ്പുറത്തെ ഒരു ചെറിയൊരു പാത. അപ്പോൾ അവിടെ കൂടെ ഓടുന്നതാണ്. എന്താന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഓടുന്നതാണെന്ന് പറഞ്ഞു. ശരി, ഓടാം, കുഴപ്പമൊന്നുമില്ല. പ്രശ്നമില്ല, ഓട്ടം ഭയങ്കര ഇതാണ്. അപ്പോൾ അമൽ സാറ് അപ്പുറത്ത്, പിന്നെ അച്ഛൻ അതിൻ്റെ ബാക്കിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓടണം, അത് മാത്രം അറിയാം. അത് കുറേ സിനിമകൾ കണ്ട രീതിയിൽ അത് അങ്ങനെ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞു, ഓടി കഴിഞ്ഞു, അങ്ങനെ ഓരോരോ സീനായിട്ട് എടുത്ത് തീർത്തു. അപ്പോൾ എന്താണെന്നറിയാൻ വെള്ളത്തറ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അതിനുശേഷം മൊഴിമുറി ചെയ്തു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അതിൻ്റെ ഇടയിൽ, ദ ലാസ്റ്റ് ബ്ലൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ മൂവി എന്ന് പറയുന്നത്. മൂവി അല്ല, ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിം. അതിന് ലോഹിത് ദാസ് പുരസ്കാരം, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പോഴും എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ സാധാ പോലെ ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പം എന്നാലും അപ്പോൾ തൊട്ട് തോന്നി തുടങ്ങിയോ അതിന് സിനിമകൾ കിട്ടിയാൽ കൊള്ളാം, ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയാൽ കൊള്ളാം? അങ്ങനെ തോന്നുന്നതിന് മുമ്പേ പടങ്ങൾ വന്നു തുടങ്ങി. തോന്നാൻ സമ്മതിച്ചില്ല, അതിന് മുമ്പ് പടങ്ങൾ വന്നു തുടങ്ങി. ഇതിനു മുമ്പ് ഇങ്ങനെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും അത്തരത്തിൽ സിനിമയിലേക്ക് പിടിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന് തോന്നിപ്പിക്കാൻ തരത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ ചേതന്? ഇല്ല, പുള്ളി എന്താ പറയാ, ഈ പുള്ളീനായിട്ട് അധികം എനിക്ക് കമ്പനി ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം അറിയും, കാണുമ്പോൾ സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പുള്ളിയിൽ. പുള്ളി എന്നെ വാച്ച് ചെയ്യുന്നതായിട്ടും അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളി സാധാ നമ്മൾ കൂട്ടുകാരനെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കും അതേപോലെ സംസാരിക്കും. അതേപോലെ പോകുന്ന വഴിക്ക് എങ്ങനെയാണ് നോക്കാന്ന് വെച്ചാൽ ആ കയ്യോഗ്യം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളി എങ്ങനെ വാച്ച് ചെയ്തു എന്നുള്ളത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, പുള്ളി പറഞ്ഞിട്ടില്ല. ചേട്ടന് അല്ലെങ്കിൽ ഉണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഈ ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും? സ്കൂളില് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങി നടക്കാം, അതേ ഉള്ളൂ. ഒരു ഹോബി എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കയറി ഇറങ്ങുന്ന പരിപാടിയൊന്നുമില്ല. സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ കയറും, ഡാൻസ് കൂട്ടുകാരന്മാരെ നിർബന്ധിക്കുമ്പോ. അതെങ്ങനെയാണ്, നമ്മൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഡാൻസ്? നമ്മള് അല്ല, ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ലേ. അപ്പൊ ഏതാ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഡാൻസ് കളിച്ചു, അങ്ങനെ വർഷം ഡാൻസ് കളിക്കും. സ്കൂളില് ഡാൻസ് ഉണ്ടാവും, അപ്പൊ ഞാനും കയറി കളിക്കും കൂടെ. നല്ലൊരു രസമാണ്, എനിക്ക് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയാ. അല്ലാതെ ഡാൻസ് നമ്മൾ കണ്ണുമുട്ടി കളിക്കും, കണ്ണുമുട്ടി നല്ല പെട്ടെന്ന് പടം ഇടാന്ന് പറഞ്ഞ കളിച്ചു തീർക്കും. പക്ഷേ അല്ലാണ്ട് മറ്റേ ഉദ്ഘാടനത്തിനൊക്കെ മുമ്പിൽ ചമ്മല, ഭയങ്കര ചമ്മല്. ഇപ്പോഴും ചമ്മല. അതെന്ന് വെച്ചാൽ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ എന്താന്ന് ഒരു ധൈര്യം, എവിടുന്നോ നമ്മളല്ലോ, ഏതോ ക്യാരക്ടറല്ലേ വരുന്നത്. അതേസമയം തന്നെ ഈ സ്റ്റേജിൽ വരുന്ന സമയത്ത് മൈക്കൊക്കെ കാണുമ്പോ വിറക്കാൻ തുടങ്ങും. എന്ത് പറഞ്ഞൊക്കെ മറന്നോ, എന്താ പ്ലാൻ ചെയ്ത് നോക്കും, പക്ഷെ മറന്നു 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 കറക്റ്റ് ടൈമിൽ മറന്നു. പക്ഷേ നല്ലപോലെ നോട്ടബിൾ ആയത് സീതാലക്ഷ്മിയാണോ, മറ്റേ അഞ്ച് സുന്ദരികൾ? അത് സേതുലക്ഷ്മി. സേതുലക്ഷ്മി, സേതുലക്ഷ്മി. അത്യാവശ്യം ഷൈജുക്ക, ഷൈജുക്ക ആയിരുന്ന ഡയറക്ടർ. അപ്പോ അത്യാവശ്യം എന്താ പറയാ, അത്യാവശ്യം അറിയപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരുന്നു അതും ചെയ്തത്. അപ്പോഴും എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല, എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. സീരിയസ്ലി എനിക്കിപ്പോഴും അറിയാൻ പാടില്ല ഞാൻ എന്തെങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ആ സമയത്തും വലിയ സീരിയസ്നെസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും പറയുന്ന പോലെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. എപ്പോൾ മുതലായിരിക്കും ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഈ ഇത് ആ സിനിമയിൽ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടാവുക? ആ ഇപ്പം ഒരുപാട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് പറയാനില്ല, പണ്ട് പണ്ട് കൂട്ടിയുണ്ട്. പണ്ട് ഞാൻ ബാച്ചിലർ പാർട്ടി, ഒഴിമുറി, അങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടറിൽ നിന്നിട്ട് അത്യാവശ്യം മെയിൻ ക്യാരക്ടറൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, അതായത് ഇപ്പോൾ എന്താ പറയുക, അഞ്ചു സുന്ദരികൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട്. നല്ല ഒരു ക്യാരക്ടറും ഫസ്റ്റ് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നത് അതിലൂടെയാണ്. ഇപ്പോൾ എന്താ പറയുക, റിലീസിൻ്റെ അന്നും എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. ഞാൻ സാധാ ഒരു, ഇപ്പോൾ എൻ്റെ പടം എന്നല്ല, ഏത് പടം കാണാൻ ചെന്നാലും ഞാൻ സാധാ എല്ലാവരെയും പോലെ ടിക്കറ്റ് എടുക്കാൻ കയറിയിട്ട് അതേപോലെ സാധാ ഒരു പ്രേക്ഷകനായിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രത്യേകത ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ അഭിനയിക്കണം കാണുമ്പോൾ. ആകെ ഒരു പേടി തോന്നിയത് ഗപ്പി റിലീസായപ്പോൾ മാത്രമാണ്. അപ്പോഴാണ് ഈ പേടി എന്താന്ന് ശരിക്കും അറിഞ്ഞത്. ശരിക്കും അറിഞ്ഞപ്പോൾ. എന്നാൽ ഈ പ്രേക്ഷകന് ഇഷ്ടമുള്ളത് എന്ത് തരം സിനിമകളാ? എനിക്ക് എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വേർതിരിച്ച് കാണാറില്ല എല്ലാ പടവും. എന്താ പറയുക, ഇപ്പോൾ
ഇപ്പോൾ ഫ്ലോപ്പ് എന്ന് പറയുന്ന സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ കാണാൻ ഒരു 2.5 മണിക്കൂർ ഇരുന്ന് രസിക്കാൻ കാണണം, അങ്ങനെ ഒരു ഇത് മാത്രമാണ് എനിക്ക് ഉള്ളൊരു. ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാൽ ഒരു പേരെന്ന് ചോദിച്ച് ശ്വാസം മുട്ടിക്കുന്നില്ല. എന്നാലും പൊതുവെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇനിയിപ്പം ഞാൻ ഭാവിയിൽ വലിയ നായകനൊക്കെ ആയി വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാ? എനിക്ക് DQ ടൗനോ, ഇവർ രണ്ടുപേരും ടോവിച്ചേട്ടൻ എന്തായാലും ഉണ്ട്, ശരിക്കൊരു മോഡലാണ് ശരിക്കും. എന്താ വെച്ചാ DQ ആയാലും ടോവിച്ചേട്ടൻ ആയാലും രണ്ടുപേരും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ചാർലിയുടെ ഷൂട്ടിന് നിൽക്കുന്ന സമയത്ത് DQ ഒന്ന് മിൻഡ് ചെയ്യുമ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ DQ എന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ DQ ഒന്ന് മിൻഡി, അപ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ടവരെ പുള്ളി പുള്ളി നേരത്തെ ഒന്ന് സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാനും പുള്ളി ചോദിക്കുന്നത് റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഏതോ സ്വർഗലോകത്ത് എന്നൊക്കെ പറയും. അതേപോലെ ആയിരുന്നു. അപ്പോൾ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ DQ ടൗനാണ്. അതിപ്പോൾ ഇനി കുറച്ചും കൂടി ഇപ്പോൾ ഫഹദ് ഫാസിൽ അങ്ങനെ കുറേ ലാലേട്ടൻ അങ്ങനെ കുറേ പോകുകയാണെങ്കിൽ അവരും റോൾ മോഡലായിരിക്കും. പക്ഷേ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് അവരുടെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പം ചേതൻ ഇങ്ങനെ ഒരു സിനിമയിലൊക്കെ വന്ന് നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്തു തുടങ്ങി, അതിനുശേഷം സ്കൂളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? സ്കൂളിലൊക്കെ പോകുമ്പോൾ പരിചയമില്ലാത്ത പലരും ഹലോ സുഖല്ലേ എന്നെ അറിയോ ഇല്ല പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ള ശരി എല്ലാവരും പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഏതാണ്ട് നമുക്ക് എന്ത് ഇപ്പോൾ എന്താ പറയുക, എന്നെ ഭയങ്കരമായിട്ട് പരിചയമുള്ളതല്ലേ. അപ്പോൾ ഞാൻ സംസാരിക്കാം, ഞാൻ ചിരിച്ച് ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പം സ്കൂളിലും എന്താ പറയുക പിള്ളേരായാലും ചേട്ടാ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്, ടീച്ചർമാരും ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ബലത്തിലും ആണ് ഞാൻ പടം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് വലിയ ക്ലാസ്സിലൊക്കെ ആയില്ലേ, ഞാനിപ്പോ തിരുവിലാണല്ലോ, അഞ്ചു വർഷമായി. അതെ അതെ. അപ്പൊ എങ്ങനെയാ ഇനി ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ എങ്ങനെയാണ് സ്കൂളും പരീക്ഷ പേടിയും ഇതോടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നത്? പരീക്ഷ പേടി എന്ന് പറയുമ്പോ എനിക്ക് എഴുതാനിരിക്കും മാത്രം പരീക്ഷ പേടി ഉള്ളു. അപ്പോഴാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന്, അപ്പോഴാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോ തിരിച്ചു കൊടുക്കുമ്പോ അത് തീരും, പിന്നെ ടെൻഷനാണ് പിറ്റേ ദിവസം അടുത്ത പരീക്ഷ. പരീക്ഷ തീരുമാനമാണ് ഏകദേശം സമാധാനമാണെന്ന്. അപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ അന്ന് തുടങ്ങുന്ന കാലത്താണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ ബിജു ചാടിൻ്റെ കൂടെ ബിജു മേനോൻ്റെ കൂടെ രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പണം ചെയ്തു, നമ്മുടെ രഞ്ജൻ പ്രമോദ് സാറ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു കുറച്ചാൾ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഏകദേശം. അപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാണ്ട് പോയി എഴുതി, എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടോ, ഇനി എന്തായാലും വേറെ എന്തില്ലെങ്കിലും എനിക്ക് സിനിമയിൽ ഞാൻ നിൽക്കണം അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും വന്നോ? ഇപ്പോൾ വന്നിട്ടുണ്ട്. സിനിമയിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല നന്നായിട്ട് എല്ലാ കാര്യത്തിലും എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനിയും എക്സ്പീരിയൻസ് കിട്ടാണ്ട് ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇനി സിനിമയിൽ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ സിനിമകൾ കാണുക അങ്ങനെയുണ്ടോ? ഇല്ല, ഞാൻ സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, സാധാ പോലെ തന്നെ സിനിമകളെല്ലാം TV വരുന്നതായാലും തിയേറ്ററിലായാലും പോയി കാണും. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആ കാണുന്ന സിനിമയിൽ എന്താണോ പഠിക്കാൻ പറ്റുന്നത് അത് മാത്രം എടുത്ത്. പിന്നെ എന്താ പറയുക, നല്ലോണം സിനിമ കാണും. വീട്ടിൽ തന്നെ ആയിരിക്കും തമിഴ് പടങ്ങളാണ് കൂടുതലും കാണാറ്. തമിഴ് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തമിഴ്നാട്ടിലായിരുന്നു ഗപ്പിയുടെ ഷൂട്ടും. അപ്പോൾ തമിഴ് പറയാനായിട്ട് വലിയ തെറ്റുണ്ടായിരുന്നില്ല. ഞാൻ തമിഴ് സിനിമ കണ്ടിട്ടാണ് ഞാൻ തമിഴ് പഠിക്കുന്നത്. അപ്പോൾ തമിഴ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും നല്ല തമിഴ് ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരുടെയും അവിടെ ഉള്ളവരുത്, അതായത് നാഗർകോവിലാണ് ഷൂട്ട് ചെയ്തത് ഗപ്പി. അപ്പോൾ അവിടെ ഉള്ളവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് കമ്പനി ആയി. ഒരു ചെറിയ കൊച്ചൊക്കെ ഉണ്ട്, അവനായിട്ടൊക്കെ നന്നായിട്ട് കമ്പനി അടിച്ചിരിക്കും. ഇതൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോബീസ് എന്നൊക്കെ പറയാം. ഓക്കെ. ഇപ്പം നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോഴേ നമ്മളായിട്ട് സ്വയം നമ്മളെ സങ്കല്പിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവല്ലോ, ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ കൊതിപ്പിച്ച ക്യാരക്ടേഴ്സ് ഏതാ? അങ്ങനെ കൊതിപ്പിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ പറഞ്ഞൂടെ, എന്നിട്ട് നമുക്ക് മൂന്ന് കുത്തിടാം. അങ്ങനെ പറയുമ്പോൾ എനിക്ക്
എനിക്ക് എന്താ പറയുക, അങ്ങനെ പറയാൻ ഭയങ്കര പാടാണ്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് എടുത്തു പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒന്നുമില്ല. എന്നാലും എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് അത് അങ്ങനെ പറയാം? എനിക്ക് ഈ വില്ലൻ ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര വില്ലൻ അല്ല എന്നാലും വില്ലൻ ക്യാരക്ടർ ഭയങ്കരമായിട്ട്, എന്താ വെച്ചാൽ നായകനെ തല്ലാണെങ്കിൽ അത് വില്ലനു കൊണ്ടേ മാത്രം പറ്റുള്ളൂ, ബാക്കി ഒരാൾക്കും തൊടാൻ പറ്റില്ലല്ലോ. അപ്പൊ വില്ലൻ ആണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതാണ് ഇപ്പൊ ആഗ്രഹം. അപ്പോ ഇത് ഈ സിനിമയിൽ അല്ലാത്ത സമയത്ത് ചെയ്തെങ്ങനെ? ഇപ്പൊ വില്ലൻ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ചോദിക്കാൻ തോന്നിയത്. അല്ലാത്ത സമയത്ത് വില്ലൻ തന്നെയാണ്. എന്തൊക്കെയാണ് വില്ലത്തരങ്ങൾ പറയാവുന്ന? വില്ലത്തരങ്ങൾ കുറേണ്ട്, ഇങ്ങനെ ഇന്നത് എടുത്തു പറയാൻ പറ്റില്ല. വെറുതെ ഇരിക്കുമ്പോ ഇപ്പൊ പെട്ടെന്ന് എന്താ പറയാ, ഇപ്പൊ വെറുതെ ഇപ്പൊ ഇപ്പൊ സംസാരിച്ചിരിക്കുമ്പോ പുറത്തോട്ട് പോണം തോന്നി കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ഇറങ്ങി പോകും. എങ്ങനെയെങ്കിലും പോകും. ഇത് പക്ഷെ തീർത്തിട്ട് പോകും. അത് തീർത്തിട്ട് പോകും. പക്ഷെ തോന്നിക്കഴിഞ്ഞാ അങ്ങനെ പോകും. പോകും ചെയ്ത ജോലി പകുതി കിട്ടിട്ടായാലും പോകും. ണെങ്കിൽ അപ്പൊ തന്നെ പോകും. ഷൂട്ടിന്റെ സമയത്ത് അങ്ങനെ പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ നല്ല ചീത്തയാകും. പോവാൻ ശ്രമിച്ചിട്ടില്ല, എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട്. ബാക്കി പിന്നത്തെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കുറെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുകയാണോ, യാത്രകൾ പോവുക, ആ രീതിയിലൊക്കെയുള്ള ഇഷ്ടങ്ങൾ? എനിക്ക് യാത്രകളും ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങണം. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ സമയമാണ്. അപ്പൊ അതായത് ഞാൻ കറങ്ങാറിങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് അപ്പൊ അതൊക്കെ ചമ്പളിച്ച് പറഞ്ഞു, ഇങ്ങനെ ആ സമയത്ത് ആൾക്കാർ വരും, ശരി അപ്പൊ അതിനെ തിരിച്ച് അതേപോലെ തന്നെ സൈക്കിളിനെ പോകും. ഇത് കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യും. ഇല്ല, സമയമില്ലല്ലോ. സമയമില്ല, സമയമില്ല. പിന്നെ ഭക്ഷണം അങ്ങനത്തെ ഉണ്ടോ എന്തെങ്കിലും ടേസ്റ്റുകള്? ഫാമിലി അച്ഛൻ അമ്മ ചേച്ചി, ചേച്ചി ഡിഗ്രിക്ക് പഠിക്കുന്നു, പിന്നെ അപ്പൂപ്പൻ ഉണ്ട് വീട്ടില്. അപ്പൊ ഞങ്ങൾ അഞ്ചുപേര് വീട്ടില് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോ ഈയിടെയായിട്ട് അമ്മക്കും അച്ഛനും കോൾസ് കൂടി തുടങ്ങി. ഇന്നുണ്ട് അച്ഛനും അമ്മയാണല്ലോ. അപ്പൊ ചേച്ചിക്കും അത്യാവശ്യം ഫ്രണ്ട്സിന്റെ ഒപ്പം എന്താ പറയാ, ഫ്രണ്ട്സിന്റെ ഒക്കെ പോകുമ്പോ ജാടായി തുടങ്ങി. എന്റെ അടിയനാണ്, ചേച്ചിമാരും സപ്പോർട്ടാണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഫാമിലി. ചേച്ചിയുടെ അടുത്ത് വില്ലത്തര എടുക്കാറുണ്ടോ? ആ ഒരുപാട്. ചേച്ചിയുടെ അടുത്ത് വില്ലത്തര എടുക്കുന്നതാണ് ഫസ്റ്റ് അമൽ സാറിന്റെ അടുത്ത് കാണിക്കുന്നത്. വെച്ചാ ഫസ്റ്റ് ഓഡിഷൻ പോയപ്പോ ചേച്ചിയുടെ അടുത്ത് വീട്ടിലാരെങ്കിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ, അമ്മ അച്ഛൻ അപ്പൂപ്പൻ അമ്മ ചേച്ചി, ചേച്ചിയുടെ കൂടെ തല്ലു പിടിക്കുന്ന ഒരു സീൻ അഭിനയിച്ചാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ശരി വിളിക്കാം. എന്തൊരു അഭിനയമാണ്. അപ്പൊ ചേച്ചിയുടെ തല്ലുപിടിക്കാറുണ്ട്, ഇപ്പോഴും തല്ലുപിടിക്കാറുണ്ട്, നല്ല രീതിയിൽ തല്ലുപിടിക്കാറുണ്ട്. എന്താ പേര് ചേച്ചിയുടെ? ചിരുത. ചിരുത, ഓക്കെ, ഹായ്. നല്ലൊരു ട്രഡീഷണൽ നെയിം. എല്ലാവർക്കും നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ തന്നെയാണ് പേര്. നല്ല സെലക്ഷൻ എന്തായാലും. പിന്നെ ഇനിയിപ്പോ വന്ന ഇപ്പൊ ബിജുവിന്റെ കൂടെ പ്രോജക്ട്, അതല്ലാതെ വേറെ പ്രോജക്ട്സ് ഉണ്ടോ? പറയാം, പ്രോജക്ട്സ് ഇപ്പൊ ഒന്നും ആയിട്ടില്ല, ഒന്നും തീരുമാനമായിട്ടില്ല. എഴുത്ത് നടക്കുന്നുള്ളൂ, രണ്ട് പടത്തിന്റെ. അതൊന്നും തീരുമാനമായി കഴിഞ്ഞിട്ട് പുറത്ത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ന്യൂ ഇയർ ആയിട്ട് ചേതന്റെ കൂടെ നല്ല രസകരമായിട്ടുള്ള ഒരു സമയമാണ് ഞാൻ കടന്നുപോയത്. ചേതനും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകരോട് ഒരു രണ്ട് വാക്ക് ന്യൂ ഇയർ ഒക്കെ ഇല്ലേ, ഒരു വിഷു ഒക്കെ കൊടുത്ത് നമുക്ക് പിരിയാം. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇനിയും എൻ്റെ സിനിമകൾ എന്നെ സഹിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ എല്ലാവരും റിവ്യൂസ് എഴുതുക, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ചേതൻ. ഒരുപാട് ഞങ്ങൾക്കറിയാം, ഇപ്പൊ കണ്ടതിൽ നിന്നും ഒരുപാട്, നമ്മൾ പറയില്ലേ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ പറയുന്ന പോലെ ചേതന്റെ വളരെ കുറച്ച് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനിയും കൂടുതൽ കൂടുതൽ അത്ഭുതങ്ങൾ ചേതനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ല കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ചേതന്റെ തന്നെ ആയിരിക്കും. ചേതൻ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രസൻസായി, ഒരു ഒരു നല്ല പേരിന്റെ അവകാശിയായി മലയാള സിനിമയിൽ ഉണ്ടാവും, ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി എല്ലാ സ്നേഹത്തോടെയും പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ കേരള വിഷന് എൻ്റെ ഒരു വലിയൊരു നന്ദി. എന്ന് വെച്ചാൽ 2017 ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ കേരള വിഷന് താങ്ക്സ്. 2017 നമുക്ക് എന്തായാലും നല്ല സന്തോഷങ്ങളും നല്ല നല്ല കാര്യങ്ങളും മാത്രം സമ്മാനിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ ഈ ഒരു പുതിയ വർഷത്തിലെ യാത്ര തുടങ്ങാം.
വെള്ളി നക്ഷത്രങ്ങൾ ഇന്ന് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ചത്തെ ഒരു പുതിയ കാഴ്ചയിലേക്കുള്ള കാത്തിരിപ്പ്.